നൂറേല് ഏത്തക്ക എടുത്തിട്ടുണ്ട്. ശർക്കര വരട്ടി ഇടാൻ പോവാ. കായന്ന് പൊളിച്ച് വൃത്തിയാക്കി എടുക്ക. പൊളിച്ച് വെള്ളത്തിനകത്തോട്ട് ഇടുവാണ്. ഇതൊന്ന് കഴുകി വാരി കൊട്ടയ്ക്കകത്ത് ഇടാം. നീ ഒന്ന് കത്തിക്കാൻ പോവാ. വാർപ്പ് ഇവിടെ ആയിട്ടുണ്ട്, എണ്ണ കഴിക്കുക. ഏത്തക്കാന്ന് അരിഞ്ഞെടുക്ക. ചെറിയ പീസായിട്ട് അരിഞ്ഞെടുക്കണം. എളുപ്പം മുരിഞ്ഞു കിട്ടാനും വേണ്ടിയാണ് ചെറിയ പീസായിട്ട് അരിയുന്നത്. എണ്ണ ചൂടായിട്ടുണ്ട്, കാ വറുത്തെടുക്കാൻ പോവാം. കാ അരിഞ്ഞു വെച്ചത് എണ്ണയ്ക്കകത്തോട്ട് ഇടുക. മുരിഞ്ഞിട്ടുണ്ട്, ഇത് ഒരു പാത്രത്തിലോട്ട് കോരി മാറ്റാൻ പോകും. രണ്ടാമത്തെ ട്രിപ്പ് ഇടുവാണ്. രണ്ടാമത്തെ ട്രിപ്പ് റെഡി ആയിട്ടുണ്ട്, പോരാൻ പോവും. ലാസ്റ്റ് ട്രിപ്പാണ്. കാ വറുത്ത് എല്ലാം തീർന്ന് ഉരുളി എല്ലാം വൃത്തിയാക്കി എടുത്തത് ഇതൊന്ന് കൂട്ടിയെടുക്കാനാണ്. ഒരു 5 കിലോ ശർക്കര പാവ് കാച്ചിയത്. ഇനി ഇതൊന്ന് ചെറുതായിട്ട് പാണിയാക്കി എടുക്കണം. ഒന്ന് നന്നായിട്ട് ഇളക്കി പാണിയാക്കി എടുക്കണം. ഇത് ഉരുക്കിയെടുത്ത ശർക്കരയാണ്. ശർക്കര പാണിയായിട്ടുണ്ട്, ഇതിനകത്തോട്ട് കുറച്ച് ജീരകപ്പൊടി ഇടുക. കുറച്ച് ഏലക്കപ്പൊടി, കുറച്ച് നെയ്യ്, വറുത്ത് വെച്ചേക്കുന്ന കായ ഇതിനകത്തോട്ട് ഇടുക. ഒന്ന് മിക്സ് ചെയ്യണം. ശർക്കര എല്ലാം കായ്ക്കകത്ത് നന്നായിട്ട് പിടിക്കണത്. ചുക്കുപൊടി ഇടുക.
നന്നായിട്ട് ഇളക്കി എടുക്കണം. ചുക്കുപൊടി ഇട്ട് നന്നായിട്ട് ഇളക്കി എടുക്കണം. കുറച്ച് അരിപ്പൊടി, അരിപ്പൊടിയെല്ലാം ചേർക്കുമ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യാൻ തോന്നുന്നു. കായ്ക്കകത്ത് ഇതെല്ലാം നന്നായിട്ട് പിടിക്കാം. മിക്സ് ചെയ്യുന്നതിനകത്ത് എനിക്കാണ് ടേസ്റ്റ് വരാൻ. ഏലക്കപ്പൊടിയും ജീരകവും ഇതെല്ലാം പിടിക്കണം നന്നായിട്ട്. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇത്. നമ്മളൊരു ചിരിയും കൂടെ ഒന്ന് ഒന്ന് ഇളക്കി കഴിഞ്ഞിട്ട് ഒരു പാത്രത്തിനകത്തിട്ട് കോരാൻ പോകും. ശർക്കര ഒരു റെഡി ആയിട്ടുണ്ട്.